നമസ്കാരം നമ്മുടെ നാടിൻ്റെയും നാം എന്ന ജനതയുടെയും മഹത്വം എത്രയെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാറില്ല പല ജാതി പല മതം പല രാഷ്ട്രീയ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യ എന്ന വികാരം നമുക്കിടയിൽ ശക്തമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജ തലസ്ഥാനത്ത് അരങ്ങേറിയിരുന്ന കർഷക സമരം എന്ന നാണകത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ചിരുന്ന ഒരു വിദേശ രാജ്യമായിരുന്നു കാനഡ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യം മാത്രമായിരുന്ന കർഷക സമരത്തെ പല അന്താരാഷ്ട്ര വേദികളിലും ചർച്ചാ വിഷയമാക്കിയത് ഈ രാജ്യമാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യവുമാണ് കാനഡ സിഖ് ഫോർ ജസ്റ്റിസ് പോലുള്ള സംഘടനകൾക്ക് എല്ലാവിധ സഹായവും നൽകുന്ന രാജ്യമാണ് കാനഡ കാനേഡിയൻ ഡോളറിന്റെ പച്ചപ്പ് കൊണ്ടാണ് ഒരു വർഷകാലം നീണ്ടുനിന്ന കർഷക സമരം ഇവിടെ നടന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാര്യവും ഇല്ലാതെ ഇടപെടുന്ന രാജ്യങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോഴത്തെ വാക്സിൻ പ്രക്ഷോഭകരുടെ സമരം കാരണം വസതി വിട്ടോടുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെയും കുടുംബത്തെയും ഔദ്യോഗിക വസതിയിൽ നിന്നും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് സൂചനകൾ ലഭിക്കുന്നത് കാനഡയിൽ വാക്സിൻ നിർബന്ധമാക്കിയതിനെതിരെ പാർലമെന്റിൽ മൂന്നിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ തുടർന്ന് സുരക്ഷ പരിഗണിച്ചാണ് ഡ്രൂഡോയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാക്സിൻ നിർബന്ധമാക്കിയതിനെതിരെ ഫ്രീഡം കോൺവേ എന്ന് പേരിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ട്രക്ക് ഡ്രൈവർമാരുടെ അപൂർവ പ്രതിഷേധത്തിനാണ് കാനഡ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ തൊണ്ണൂറ് ശതമാനം പേരും വാക്സിൻ എടുത്തവരാണെന്നും അതിനാൽ അമേരിക്കും കാനഡയ്ക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ട്രക്ക് ഡ്രൈവർമാർ നിർബന്ധമായും വാക്സിൻ എടുക്കണമെന്ന് കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഉത്തരവിനെതിരെയാണ് ട്രക്ക് ഡ്രൈവർമാരും മറ്റ് സമരക്കാരും ഇപ്പോൾ വാഹനവ്യൂഹവുമായി കാനഡ ലക്ഷ്യമാക്കി നീങ്ങുന്നത് ജനുവരി വാൻകോവറിൽ നിന്നാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ട്രക്കുകൾ പ്രതിഷേധയാത്ര പുറപ്പെട്ടത് ഈ വാഹനവ്യൂഹം ഒട്ടാവയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ സമരക്കാർ പ്രധാനമന്ത്രിയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നതെന്നും സമരം അക്രമത്തിലേക്ക് നീങ്ങിയേക്കുമെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതേസമയം പ്രക്ഷോഭകരിൽ ചിലർ യുദ്ധ സ്മാരകങ്ങളിലും സൈനികരുടെ ശവകുടീരങ്ങളിലും നൃത്തം ചെയ്തതും അപമാനിച്ചതും വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട് ഇതിനെ അപലപിച്ച് സൈനിക തലവന്മാരും പ്രതിരോധ മന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട് പതിനായിരത്തോളം പ്രക്ഷോഭകർ ഇന്ന് തലസ്ഥാനത്തെത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് എന്നാൽ പോലീസ് കരുതുന്നതിലും കൂടുതൽ പ്രക്ഷോഭകർ എത്തുമെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രക്ഷോഭം രാജ്യത്ത് അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമാകുമെന്ന് താൻ ആശങ്കപ്പെടുന്നതായി പ്രധാനമന്ത്രി ട്രൂഡോ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് സമരത്തിലുള്ളതെന്നും ഇവർ കനേഡിയൻ ജനതയെ പ്രതിനിധീകരിക്കുന്നവരല്ലെന്നും ട്രൂഡോ വ്യക്തമാക്കിയിരുന്നു നോക്കണേ വാക്സിനെതിരെയുള്ള പ്രക്ഷോഭം ലോകത്തിലെ സമ്പന്ന രാഷ്ട്രം എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല വിവരമില്ലെങ്കിൽ എന്തു ചെയ്യാനൊക്കെ ലോകം മുഴുവൻ ഈ മഹാമാരിയെ തളയ്ക്കാൻ നോക്കുമ്പോൾ ബൂസ്റ്റർ ഡോസുകളെ കുറിച്ച് പോലും ചർച്ച ചെയ്യുമ്പോൾ വാക്സിൻ എടുക്കാൻ വിമുഖത ഒരു ജനത അവരുടെ പ്രക്ഷോഭം കാരണം വീട് വിട്ടോടേണ്ടി വരുന്ന പ്രധാനമന്ത്രി കഷ്ടമെന്നല്ലാതെ എന്നല്ലാതെ എന്ത് പറയാൻ ഇന്ത്യയിൽ നടന്ന കർഷക സമരത്തിന്റെ പേരിൽ ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ കരിവാറിത്തേക്കാൻ ഭീകര സംഘടനകൾക്ക് സർവസഹായവും നൽകി വന്ന ഒരു രാഷ്ട്ര തലവനാണ് ഇനി ഗതി വന്നിരിക്കുന്നത് എന്നതാണ് രസം വെബ് ഡെസ്ക് Tato Tua Mãe News!